എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ ഉടൻ വിവാഹിതരാകുന്നുണ്ടോ? എങ്കിൽ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലേക്ക് സൂക്ഷിക്കുക. അതെ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരുക്കത്തിലാണ് നിങ്ങൾ എങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. അതെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ വിവാഹത്തേക്കുള്ള പ്രത്യേക സ്പെഷ്യലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും വിവാഹം എന്നത് ജീവിതത്തിലെ വളരെ സവിശേഷമായ ഒരു സംഭവമാണ്. വിവാഹിതരാകുന്നതോടെ ജീവിതത്തിന്റെ പുതിയ ഒരു ഘട്ടം തുടങ്ങുകയായി. വിവാഹശേഷം ജീവിതത്തിലെ പല കാര്യങ്ങളിലും മാറ്റം വന്നേക്കാം. ഈ മാറ്റങ്ങളിൽ ചിലത് പ്രതീക്ഷിക്കപ്പെടുന്നവ തന്നെയായിരിക്കും, എന്നാൽ മറ്റു ചിലത് അപ്രതീക്ഷിതമായി വരുന്നവയുമാവാം. വിവാഹത്തോടെ ഒരു പുതിയ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അവനോ അല്ലെങ്കിൽ അവളോ നിങ്ങളുടെ എല്ലാ തീരുമാനങ്ങളിലും എല്ലായ്പ്പോഴും പങ്കാളിയായി ഒപ്പമുണ്ടാകും. നേരത്തെ നിങ്ങളുടേത് മാത്രമായിരുന്ന പല കാര്യങ്ങളും വിവാഹശേഷം പങ്കാളിയുമായി പങ്കുവെക്കേണ്ടതായി വരും. ഇതിനർത്ഥം നിങ്ങളുടെ ജീവിതം താറുമാറാകുമെന്നോ നിങ്ങളുടെ സ്വകാര്യത ഇല്ലാതാകുമെന്നോ അല്ല. ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും പരസ്പരം പങ്കുവെക്കുന്നത് ഒരുമിച്ചുള്ള ജീവിതം മനോഹരമാകാൻ സഹായിക്കും. ഇത് വിവാഹ സീസണാണ്. അതെ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരുക്കത്തിലാണ് നിങ്ങളെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. ഒന്നാമതായി, വിവാഹശേഷം പുതിയ വീടുമായി പൊരുത്തപ്പെടാൻ എല്ലാവർക്കും കുറച്ച് സമയം വേണ്ടിവരും. പലരെയും സംബന്ധിച്ച് തീർത്തും പുതിയൊരു സാഹചര്യവുമായി ഇണങ്ങുക എന്നത് അല്പം വെല്ലുവിളി നിറഞ്ഞ കാര്യമായിരിക്കും എന്ന് കരുതി ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ ബന്ധത്തിലുള്ള ആത്മവിശ്വാസം നിലനിർത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ അത് നിങ്ങളുടെ പങ്കാളിയുമായി ചർച്ച ചെയ്യുക. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പങ്കാളിയോട് തുറന്നു പറയുക. അവരെ മനസ്സിലാക്കാനും മടുത്തറിയാനും നിങ്ങളും മടിക്കരുത്. രണ്ടാമതായി, എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങളുടെ മനോഭാവം പോസിറ്റീവ് ആയിരിക്കണം. അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം ഉയർത്താൻ സഹായിക്കും. മാത്രവുമല്ല, അനുകൂല മനോഭാവത്തോടെ സമീപിക്കുകയാണെങ്കിൽ ഏത് സാഹചര്യവും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും സാധിക്കും. മൂന്നാമതായി, നിങ്ങളുടെ സെൽഫോൺ ഉപയോഗം കുറയ്ക്കുക. വിവാഹശേഷം നിങ്ങളുടെ ലോകം നിങ്ങളുടേത് മാത്രമായിരിക്കില്ല, അവിടെ നിങ്ങളുടെ പങ്കാളിക്കും കൃത്യമായ സ്ഥാനം നൽകേണ്ടതുണ്ട്. പങ്കാളിക്ക് വേണ്ടിയും സമയം മാറ്റിവെക്കേണ്ടത് വളരെ പ്രധാനമാണ്. എത്ര തിരക്കുണ്ടെങ്കിലും ദിവസത്തിൽ എപ്പോഴെങ്കിലും പരസ്പരം സംസാരിക്കാൻ സമയം കണ്ടെത്തുക. പങ്കാളി പറയുന്നത് കേൾക്കാൻ ക്ഷമ കാണിക്കുക. എല്ലാ കാര്യങ്ങളും പരസ്പരം സംസാരിച്ച് തീരുമാനമെടുക്കാൻ ശ്രമിക്കുക. നാലാമതായി, വിവാഹിതരായതിനു ശേഷമുള്ള ആദ്യ നാളുകളിൽ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയാൻ ആഗ്രഹമുണ്ടാകും. നിങ്ങളുടെ പങ്കാളിയോട് കള്ളം പറയാനും അവരിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കാനോ ശ്രമിക്കരുത്. ഇത് നിങ്ങളുടെ ബന്ധം ദൃഢമാകാൻ സഹായിക്കും. അഞ്ചാമതായി, വ്യത്യസ്ത മനോഭാവങ്ങളുള്ള രണ്ട് പേർ ഒരുമിച്ച് ജീവിക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങളുടെ സമീപന രീതിയിലൂടെ പങ്കാളിക്ക് ആശ്വാസം നൽകാനും സാഹചര്യങ്ങൾ സുഖകരമാക്കാനും ശ്രമിക്കുക. സ്നേഹഭാവങ്ങളിലൂടെയും വാഗ്ദാനങ്ങളിലൂടെയും ബന്ധങ്ങൾ ദൃഢമാക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് വളരെയധികം മുന്നോട്ട് പോകാനും സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുകളുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ.